അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മോദി വലിയ പരിഷ്കാരങ്ങളാണ് ഗുജറാത്തിൽ നടപ്പിലാക്കുന്നത് എയർപോർട്ട് മുതൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് വരെ എഴുപത് ലക്ഷം ആൾക്കാരെയാണ് ട്രംപിനെ ആനയിച്ചു കൊണ്ടുപോവാൻ മോദി അണിനിരത്തുന്നത് അതുകൂടാതെ ട്രംപിന് പൂവിട്ട് മൂടാൻ മൂന്നര കോടിയുടെ പുഷ്പങ്ങളാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അതൊക്കെ പോരാഞ്ഞിട്ട് ട്രംപ് പോകുന്ന വഴിയിൽ മോദിയുടെ ഗുജറാത്ത് മോഡൽ വികസനം കാണാതിരിക്കാൻ അവിടുത്തെ ചേരി പ്രദേശം മതിലുകെട്ടി മറക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മതിലുകെട്ടി മറച്ച ആ ചേരി പ്രദേശത്തെ നാലായിരത്തോളം ആളുകളെ അവിടെ നിന്നും ഒഴിഞ്ഞു പോവാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് ഇനി വരുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ ചേരി പ്രദേശത്ത് നിന്ന് വിട്ടൊഴിയണമെന്നാണ് അവിടുത്തെ നിവാസികൾക്ക് ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ നോട്ടീസ് നൽകിയിരിക്കുന്നത് അഹമ്മദാബാദിലുള്ള അഞ്ച് കോളനികളിലെ നാലായിരത്തോളം നിവാസികളോടാണ് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോവാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുംബൈ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചേരികളുള്ള പ്രദേശമാണ് ഗുജറാത്ത് അതേസമയം ചേരി നിവാസികളെ ഒഴിപ്പിക്കുന്നതിന് കാരണവുമായി നഗരസഭ എത്തിക്കഴിഞ്ഞു ഇവർ ഈ കോളനികളിൽ താമസിക്കുന്നത് അനധികൃതമായിട്ടാണ് അതുകൊണ്ടാണ് ഇവരെ ഇവിടെ നിന്നും ഒഴിപ്പിക്കുന്നതെന്നാണ് നഗരസഭ വിശദീകരിക്കുന്നത് ഈ നടപടിക്ക് നമസ്തേ ട്രംപ് പരിപാടിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നും നഗരസഭ ചൂണ്ടിക്കാട്ടി എന്നാൽ നമസ്തേ ട്രംപ് പരിപാടിയുടെ ഭാഗമായി നരേന്ദ്രമോദിയും ട്രംപും പങ്കെടുക്കുന്ന റോഡ് ഷോ കടന്നുപോകുന്ന വഴികളിലെ ചേരി പ്രദേശങ്ങൾ മറക്കുന്നതിന് വേണ്ടിയാണ് മതിൽ കെട്ടിത്തുടങ്ങിയത് എന്ന് പച്ചയായ സത്യമാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ദിരാ ബ്രിഡ്ജുമായി ബന്ധിപ്പിക്കുന്ന റോഡിലാണ് കൂടുതൽ ചേരികളുള്ളതും ഈ ചേരികളാണ് മതിൽ കെട്ടി മറച്ചതും അര കിലോമീറ്റർ നീളവും ഏഴടി വരെ ഉയരവുമുള്ള മതിലാണ് പണിതിരിക്കുന്നത് മതിലിന്റെ പേരിൽ മോദി നേരിടുന്നത് കനത്ത വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ഇതാണ് ഗുജറാത്ത് മോഡൽ വികസനം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നരേന്ദ്രമോദിയെ പരിഹസിച്ച ചോദിക്കുന്നത് രാജ്യത്തെ ദാരിദ്ര്യം മതിലുകെട്ടി മറക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നാണ് മറ്റു ചിലർ പരിഹസിക്കുന്നത് കോൺഗ്രസ് അടക്കമുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത വിമർശനങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ട്രംപിനെ സ്വീകരിക്കാനുള്ള മോദിയുടെ നടപടികൾ വിധേയത്വവും അടിമത്ത മനോഭാവവുമാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് ശിവസേന വ്യക്തമാക്കിയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്നത് അതേസമയം ഡൊണാൾഡ് ട്രംപ് ആദ്യമായിട്ടാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഇന്ത്യയിൽ വരുന്നതോടെ വ്യാപാര കരാർ ഒപ്പിടാനാവുമെന്നും അതിലുപരി നല്ല നയതന്ത്ര ബന്ധം തുടരാനാവുമെന്നുമാണ് തന്റെ പ്രതീക്ഷയെന്നുമാണ് ഇന്ത്യ സന്ദർശനത്തോട് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്